അമ്മേ, ദിവസവും 5 ആപ്പിൾ കഴിച്ചാ തടിക്കോ? ഇല്ല. ആവോ എങ്കിൽ ഇനി എല്ലാ ദിവസവും 5 ആപ്പിള് വീതം കഴിക്കണം. മിണ്ടാതെ നിൽക്കട, നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങാനല്ല ഇപ്പൊ വന്നത്. അച്ഛന് സുഖമില്ലാത്തതല്ലേ, അദ്ദേഹത്തിനാ ഫ്രൂട്ട്സ്. സുഖമില്ലാത്തവർക്ക് മരുന്നും ഗുളികയും പോരെ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങള്. അതെ, 1 കിലോ മുന്തിരി വേണം, നല്ലതാണല്ലോ. നല്ലതാണ് ചേച്ചി, വിഷം തളിച്ചതൊന്നും അല്ലല്ലോ, എന്റെ ഭർത്താവിന് കൊടുക്കാനാ. അയ്യോ, ഈ മുന്തിരിയിൽ വിഷം തളിച്ചിട്ടില്ല, ഇത് ശുദ്ധമായ മുന്തിരിയാ. മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളുമോ? പിന്നില്ലാതെ മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റാമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തൊലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, ദ്രോഹി. ചേച്ചി വേറെ ഒന്നും വേണ്ടല്ലോ, ദാ മുന്തിരി. അമ്മേ, ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല, ആരാ? എനിക്കും മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. വേണമെങ്കിൽ നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം, അപ്പൊ അറിയാലോ ആളാരാണെന്ന്. മിണ്ടാതെ എന്റെ കൂടെ നടന്നോണം, പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടാ ഒന്ന് നിന്നേ, ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും, അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. എന്റെ ചേട്ടൻ പൈക്കോ. ക്ഷമിക്കണം, ഇവൻ ഇങ്ങനെയാ, ഒന്ന് വാടാ ഇവിടെ. എടാ നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? ദേ നമ്മുടെ ബൈജു ചേട്ടൻ വരുന്നു. ആ ചേച്ചി എവിടുന്നാ, കുറെ നാളായല്ലോ കണ്ടിട്ട്. കണ്ടിട്ട് കുറെ നാളായി, പക്ഷേ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വാർത്ത? അവൻ പറഞ്ഞത് നേരാ, നീ അമ്മായി അമ്മയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞെന്ന് കേട്ടു. മോശമല്ലേ ബൈജു, ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാവും എടുത്തു പുറത്തേക്ക് എറിഞ്ഞത്. അത് ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? അമ്മായി അമ്മയെ ജനലിലൂടെ പുറത്തെറിയുന്നതാണോ അബദ്ധം? സോറി ടിന്റു മോനെ. എന്ത് സോറി, താഴെ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിലാണ് വീണതെങ്കിലോ? ചൂടിൽ ആരും ഇല്ല എന്നത് ഭാഗ്യം. ഹാവു പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു. ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം. TV കാണാൻ പറ്റുന്നില്ല, പത്രം വായിക്കാൻ പറ്റുന്നില്ല, എന്തോരം പ്രശ്നങ്ങളാ നാട്ടില്. ദൈവമേ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ. വർഷത്തിൽ 2 മാസം അവധിയും 10 മാസം പഠിത്തു എന്നത് 10 മാസം അവധിയും വെറും 2 മാസം പഠിത്തു എന്നാക്കി തരണേ. ദൈവമേ, ആഴ്ചയിൽ 2 തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ. കണക്ക് മാഷ് ചൂരലെടുക്കുമ്പോൾ ചൂരല് പാമ്പായി പോണേ. അപ്പൊ സാറ് ചൂരല് നിലത്തിട്ടോടും, നമുക്കല്ലേ അറിയൂ അത് നമ്മൾ തമ്മിലുള്ള ഇടപാടാണെന്ന്. ദൈവമേ, നിലത്ത് വീണ ഉടനെ ചൂരലാക്കാൻ മറക്കല്ലേ. ഞാനീ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ. അതാരാ, ഇത്രയും കാര്യങ്ങള് പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ. സാരമില്ല, ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം. ആരാ, എവിടുന്നാ നിലവിളിക്കുന്നേ? അയ്യോ, ഇത് ആരാണേ? ഈ പൊട്ടക്കിണറ്റിന്നാണേ, രക്ഷിക്കണേ. ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട്. അയ്യോ എന്നെ രക്ഷിക്കണേ. ഈ പൊട്ടക്കിണറ്റിന്നാണേ, രക്ഷിക്കണേ. അയ്യോ എന്നെ രക്ഷിക്കണേ. ഹലോ. ഹലോ. അയ്യോടാ, എക്കോ കിണറ്റീന്ന്. അത് ശരി, കിണറ്റീന്ന് ചാക്കായിരുന്നു. ഞാൻ കരുതി മനുഷ്യന്മാരും എല്ലാവരും ആയിരിക്കുമെന്ന്. നീ എന്തിനാ ചാക്കയെ കിണറ്റി ചാടിയത്? ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ. ചാക്ക് താഴത്ത് വീണെന്നോ? എപ്പോഴാ താഴത്ത് വീണേ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അമ്പോ, താഴത്തെ വീട്ടിലെ ചാക്കോ ചേട്ടനായിരുന്നോ? നിങ്ങക്ക് ഈ പൊട്ടക്കിണറ്റിൽ എന്താ കാര്യം? എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ചേച്ചി വീണ്ടും ചിരവയെടുത്ത് തല്ലിയോ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ?
ഇല്ലാതെ പിന്നെ എടാ ഒന്ന് രക്ഷപ്പെടുത്തടാ, എനിക്ക് ഇനിയും ജീവിക്കാൻ ആശയുണ്ടടാ ടിൻഡു. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത്? മുത്തും പവിഴവും വെറുക്കാ, എടാ മരമാക്രി, ഞാൻ വീണതാ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരുടെ നിർഭാഗ്യം. അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ? പാമ്പും ചേരയും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ. ഒരു മനുഷ്യ ജീവി വരാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ എന്റെ മുന്നിൽ കൊണ്ടിട്ടത് എന്റെ ദൈവമേ. അത് ശരി, അപ്പ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ. പൊട്ടക്കെഞ്ചിന്ന് പ്രാർത്ഥിച്ച എളുപ്പം ഫലം കിട്ടുവോ? എന്റെ പൊന്നു മോനല്ലേ, ഒന്ന് വേഗം രക്ഷപ്പെടുത്തടാ. അത് തന്നെയാ ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത്, അതിന്റെ ആവശ്യമുണ്ടോ? ചേട്ടനൊരു കാര്യം ചെയ്, ഒരു കാ മണിക്കൂർ വെയിറ്റ് ചെയ്യ്, എന്നിട്ട് പറ, ഞാൻ ഇപ്പൊ വരാവേ. അയ്യോ എന്റെ ദൈവമേ, എന്റെ തല പോയി, ഇതൊക്കെ എന്താടാ? കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ പത്രങ്ങളാ, എന്തോരം പ്രശ്നങ്ങളാണെന്നോ നാട്ടില്. കുത്തിയിരുന്ന് ടോർച്ച് അടിച്ചു വാക്കി, എന്നിട്ട് തീരുമാനിക്ക്, പുറം ലോകത്തോട്ട് വരണോ അതോ അവിടെ തന്നെ കഴിഞ്ഞാ മതിയോ എന്ന്. അല്ല പിന്നെ മിണ്ടിപ്പോരുത്, ഇങ്ങനെ ഒരു സാധനം, എടാ ഒരു കുഞ്ഞി കണക്ക് പോലും ശരിയായി ചെയ്യാത്തത് കൊണ്ടല്ലേ ഭാസ്കര മാഷ് നിന്നെ തോൽപ്പിച്ചത്. അയ്യോ ഇതെന്തൊരടിയാ, കുട്ടികൾ ഇങ്ങനെ തല്ലാൻ പാടില്ല. ഇവനെ തല്ലിയാ പോരാ, തല്ലി ഓടിക്കണം. തോറ്റ് തോപ്പിട്ട് വന്നിരിക്കുന്നവൻ തല്ലരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സംഗതി പറയൂന്നേ. ഇവനെ കണക്ക് മാഷ് തോൽപ്പിച്ചടാ, എങ്ങനെ തോൽപ്പിക്കാതിരിക്കും? നിസ്സാരമായ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ. എന്ത് ചോദ്യമാ ദീപു മാഷ് ചോദിച്ചത്? നിന്റെ കയ്യിൽ 10 പഴമുണ്ട്, അതിൽ 8 ഞാൻ കഴിച്ചു, ബാക്കി നിന്റെ കയ്യിൽ എത്ര കാണുമെന്ന്. എന്നിട്ട് നീ എന്തുത്തരം പറഞ്ഞു? പറഞ്ഞു കൊടുക്കടാ വൃത്തി കെട്ടവനെ നിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞു ബാക്കി 1 കാണുമെന്ന്. അവന്റെ ഉത്തരം കേട്ടോ നിന്നെ ഞാനെന്നു. ഹോ ഇങ്ങനെ ഒരച്ഛൻ, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് ശരി, നീ അവനേക്കാൾ കേമനാണല്ലേടാ. 10 പഴത്തിൽ 8 മാർക്ക് കഴിക്കാമെങ്കിൽ 1 ഇവനും കഴിച്ചൂടെ, അപ്പൊ ബാക്കി 1 കാണൂ. ശേ എന്നിട്ട് ആവശ്യമില്ലാതെ ഇവനെ തോൽപ്പിച്ചിരിക്കുന്നു. എടാ ടിൻഡു അത് ഇവൻ ഉത്തരം. ചേട്ടൻ ഒന്നും പറയണ്ട, അല്ലെങ്കിലും ആ മാഷൊരു തീറ്റിപ്പിരാന്തനാ. ഇവന്റെ കയ്യിൽ 8 വാങ്ങി വെട്ടി വിഴുങ്ങിയതും പോരാഞ്ഞ് തോൽപ്പിക്കുകൂടി ചെയ്തിരിക്കുന്നു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ ടിൻഡു? നിങ്ങൾ ഇവനെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ പോണം. എന്നിട്ടൊന്നെങ്കിൽ ഇവനെ ജയിപ്പിക്കാൻ പറയണം, അല്ലെങ്കിൽ ഇവന്റെ കയ്യിന്ന് വാങ്ങി കഴിച്ച പണം തിരിച്ചു തരാൻ പറയണം. ഇങ്ങനെയുണ്ടോ ഒരു തീറ്റഭ്രാന്തൻ? 1, 2 8 പഴങ്ങളല്ലേ ഒറ്റയിരിപ്പിന് തട്ടിയത്. മാഷാണത്രേ മാഷ്. എനിക്ക് മടുത്തു, ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം. ഞാൻ ആരാ? നീ ഒരു മനുഷ്യൻ അല്ല, ഞാൻ ചേട്ടന്റെ അനിയത്തിയാ. ശരി സമ്മതിച്ചു, മനുഷ്യനല്ല അനിയത്തി. എങ്കിൽ എന്നെ സൈക്കിളിനൊക്കേറ്റി മുറ്റത്തൂടെ ഓടിക്കുവോ? മനുഷ്യനിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം. ചേട്ടാ ദാ ആ കാണുന്ന പശുവിനെന്താ കൊമ്പില്ലാത്ത? ആ പടത്തിൽ കാണുന്ന പശുവിന്റെ കാര്യമാണോ? ആ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല, ചിലതിന് വളരെ ചെറുതായിരിക്കും. എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആ പശുവിന് കൊമ്പില്ലാത്തത് എന്താ? അത് പറ. ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ. പശുവിനെയും കുതിരേനെയും തിരിച്ചറിയാത്ത കഴുത. ടിൻഡു മോനാ കഴുത. എടി എന്താടി നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടി വിളിക്കടി. ടിൻഡു മോൻ കഴുത, ടിൻഡു മോൻ കഴുത. അങ്ങനെയാണല്ലേ, എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല. ഇനി ഞാൻ ചേട്ടന് കഴുതാന്ന് വിളിക്കൂല. പ്ലീസ് നല്ല ടിൻഡു മോനല്ലേ, എന്നെ കൂടെ കടയിൽ കൊണ്ടുപോണേ. വേണമെങ്കിൽ എന്നെ കഴുതാന്ന് വിളിച്ചോ, അറിയാം അമ്മയോട് ചീത്ത കേക്കും. ഏയ് അതല്ല, അച്ഛനോട് തല്ല് കിട്ടും.
പിന്നെ തല്ലാനിങ്ങും വരട്ടെ, അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം. പിന്നെ എന്താ എന്നെ കഴുതാന്ന് വിളിച്ച പ്രശ്നം? നിന്നെ കഴുത എന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, അതുകൊണ്ടാ. ഇവളിന്നെനിക്ക് തല്ലു വാങ്ങിത്തരും. ചിഞ്ചുമോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ. എടി പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ, കഴുതകൾക്കില്ല. എന്നെ വിശ്വസിക്കൂ, ദേ ഞാൻ നിന്നെ കടയെ കൊണ്ടുപോകാം. ഞാൻ കരഞ്ഞത് എന്തിനാന്നറിയാമോ? എന്തിനാ? കഴുതകള് കേസ് കൊടുത്ത ചേട്ടേ ജയിലിൽ പോന്നത് ഓർത്തിട്ടോ? അധികം പതപ്പിക്കല്ലേ എന്റെ കുഞ്ഞു പെങ്ങളെ. ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർവത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടറ് ഒരു സർവത്ത്. ടിൻഡു മോനെന്താ ഐസ് വാട്ടർ വേണ്ടാത്തേ? ഓ, നമുക്ക് സർവത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ, ശരിയായ പറ്റിക്കല് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താടാ അങ്ങനെ ഒരു പറ്റിക്കൽ? ഇപ്പൊ കാണിച്ചുതരാ. എന്റെ കയ്യിൽ കാശില്ല, പറ്റിച്ചേ പറ്റിച്ചേ. ഹോ, അങ്ങനെ ഒരാളെ പറ്റിച്ചു, ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിയാ? നീ എന്ത് പറഞ്ഞടി മൂദേവി, അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ചുരുട്ടി കൂട്ടിക്കളയും ഞാൻ, അടങ്ങിയിരുന്നാൽ. പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നടക്കാന്ന് നോക്കാം. നോക്കാം, നമുക്ക് നോക്കാം. ഒരു ഉപകാരമില്ലാത്ത സാധനം. നീയാ ഉപകാരമില്ലാത്ത സാധനം. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ വഴക്കുണ്ടാക്കാതെ കളിക്കടാ. അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല ഞങ്ങളെ, അച്ഛനും അമ്മയും കളിച്ചതാ.